എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സൈക്കോ മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2018 പ്ലസ് വൺ ഇക്കണോമിക്സ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒൻപേഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിൻ്റെ വിശകലനവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തുടർ വീഡിയോകളിൽ ഓരോ വർഷത്തെയും ഒൻപേഡും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരമ്പരയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫോളോയിങ് ആർ ദ കമ്പോണൻസ് ഓഫ് സെക്കൻഡറി സെക്ടർ എക്സെപ്റ്റ് മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ ട്രേഡ് ഇലക്ട്രിസിറ്റി ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. അതായത് ഈ പറയുന്ന മാനുഫാക്ചറിങ് കൺസ്ട്രക്ഷൻ ട്രേഡ് ഉൽപ്പാദന നിർമ്മാണം വ്യാപാരം വൈദ്യുതി ഗ്യാസ് ജലവിതരണം എന്നിവയിൽ ദ്വിതീയ മേഖലയുടെ ഘടകങ്ങളിൽ പെടാത്തത് സെക്കൻഡറി സെക്ടറിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ട്രേഡാണ്, വ്യാപാരം. ദെൻ നെക്സ്റ്റ്, ഇത് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡറി സെക്ടർ ആയാലും പ്രൈമറി സെക്ടർ ആയാലും ടെർഷറി സെക്ടർ ആയാലും ടെർഷറി സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് സർവീസ് സെക്ടർ അറിയാമായിരിക്കും. ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദി അഡ്വാൻറ്റേജസ് ഓഫ് എ പർട്ടിക്കുലർ മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഗിവൻ ബിലോ. ഐഡൻറ്റിഫൈ ദി മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതായത് ഡാറ്റ ശേഖരണത്തിൻ്റെ പ്രത്യേക മോഡിൻ്റെ ഗുണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഡാറ്റ ശേഖരണ രീതി ഏതെന്ന് തിരിച്ചറിയുക. രീതികൾ ഏതെന്ന് നോക്കാം. അത് മീൻസ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ്, ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, അലൗ ക്ലാരിഫിക്കേഷൻ ഓഫ് ആംബിഗ്യസ് ക്വസ്റ്റ്യൻസ്, അലൗസ് ദി യൂസ് ഓഫ് ആൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഏറ്റവും ഉയർന്ന പ്രതികരണശേഷി, ദെൻ തുറന്ന ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ബെറ്റർ ഫോർ യൂസിങ് ഓപ്പൺ ആഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ദെൻ അവ്യക്തമായ ചോദ്യങ്ങൾ വ്യക്തമാക്കാൻ അനുവദിക്കുന്നു. അലൗസ് ക്ലാരിഫിക്കേഷൻ ഓഫ് ആംബിഗ്യസ് ക്വസ്റ്റ്യൻസ്. ദെൻ അലൗസ് ദി യൂസ് ഓഫ് ആൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഇവിടെ ചോദിക്കാൻ അനുവദിക്കുന്നു. ദെൻ ഇതിൽ ഏതെന്ന് തിരിച്ചറിയണം. പേഴ്സണൽ ഇൻ്റർവ്യൂ ആണോ, ടെലിഫോണിക് ഇൻ്റർവ്യൂ ആണോ, മെയിൽ ദി ക്വസ്റ്റ്യൻ ആണോ, ദെൻ നൺ ഓഫ് ദീസ് ആണോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, വ്യക്തിഗത അഭിമുഖം. അതാണ് ഇതിൻ്റെ ആൻസറ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദി ഫോളോയിങ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ എക്സെപ്റ്റ്. അതായത് ഓപ്ഷൻസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഇംപ്രോപ്പർ ക്രോപ്പ് കൾട്ടിവേഷൻ റൊട്ടേഷൻ, ദെൻ അഫോറസ്റ്റേഷൻ, ദെൻ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് അഗ്രോ കെമിക്കൽസ്. അതായത് താഴെ പറയുന്നവയിൽ ഒന്നൊഴികെ മറ്റെല്ലാം മണ്ണിൻ്റെ അപചയത്തിന് കാരണമാണ്. ഏതൊക്കെയെന്ന് വെച്ചാൽ മാറ്റ കൃഷി രീതി, ഉചിതമല്ലാത്ത വിളപര്യയം, വനവൽക്കരണം, ദെൻ വിവേചനരഹിതമായ രാസവള കീടനാശിനി പ്രയോഗം. ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് വനവൽക്കരണമാണ്, അഫോറസ്ട്രേഷനാണ് ആൻസറ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മിഡ് പോയിൻ്റ് ഓഫ് 10-15. അതായത് 10-15 എന്ന ക്ലാസ്സിൻ്റെ മധ്യബിന്ദു, മിഡ് പോയിൻ്റ് എത്രയാണ്? ഓപ്ഷൻസ് 7.5, 10, 12.5, 2.5. ആൻസർ 12.5 ആണ്. അതായത് 10-15 ഇടയിൽ വരുന്നതാണ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അത് ആൻസർ 12.5 ആണ്. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗോൾഡൻ റെവല്യൂഷൻ റിലേറ്റ്സ് ടു - ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, പിസിക്കൾച്ചർ, നൺ ഓഫ് ദീസ്. അതായത് സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. പഴം പച്ചക്കറി കൃഷി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറാണോ, പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്, മത്സ്യകൃഷി പിസിക്കൾച്ചറാണ് ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചറാണ്, പഴം പച്ചക്കറി കൃഷിയാണ് ആൻസർ വരുന്നത്. അതാണ് ഗോൾഡൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇതും പരീക്ഷകൾക്ക് ഒരുപാട് ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മാച്ച് ദി ഫോളോയിങ് ആണ്. എയും ബിയും സിയും തമ്മിൽ കണക്ട് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 5 മാർക്കിനായിട്ടാണ്. ഫസ്റ്റ് ഗ്രീൻ റെവല്യൂഷൻ എയിലുണ്ട്. ഇൻഡെക്സ് നമ്പർ സാർക്ക്, പേഴ്സണൽ ഇൻ്റർവ്യൂ ലോറൻസ് കർവ്. ദെൻ ബി ഓപ്ഷൻ എടുത്താൽ, മീൻസ് ബി ടേബിൾ എടുത്താൽ ബ്രിക്സ്, മെയിൽ ദി ക്വസ്റ്റ്യനെയർ HIV സീഡ്സ്. അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മീൻ ഡീവിയേഷൻ കറണ്ട് ഇയർ. ദെൻ സി ഓപ്ഷൻ എടുത്താൽ ബേസ് ഇയർ, കോട്ടൈൽ ഡീവിയേഷൻ, ടെലഫോണിക് ഇൻ്റർവ്യൂ, യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ദെൻ ആസിയാൻ. നമ്മൾ മലയാളത്തിൽ നോക്കിയാൽ
ഹരിത വിപ്ലവം, സൂചകാംഗം, സാർക്ക്, വ്യക്തിഗത അഭിമുഖം, ലോറൻസ് കർവ്, ബ്രിക്സ്, തപാൽ വഴിയുള്ള ചോദ്യാവലി, അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ, മാധ്യ വിചലനം, നിലവിലെ വർഷം, സി ഓപ്ഷൻ എടുത്താൽ അടിസ്ഥാന വർഷം, ചതുർത്ഥാംഗം, ടെലിഫോൺ ഇൻ്റർവ്യൂ, രാസവളപ്രയോഗം, ആസിയാൻ. നമുക്കതിൻ്റെ ആൻസറിലോട്ട് പോവാം. ആൻസർ നോക്കിയാൽ നമ്മൾ ആദ്യം അറിയാമെന്നുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ ചെയ്യുക. ഓക്കെ, ആൻസറിൽ പോവാം. ഗ്രീൻ റവല്യൂഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം HYV, അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ് ആണ്. അതുപോലെ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, നമ്മൾ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. ദെൻ മലയാളത്തിൽ പറയുമ്പോൾ ഹരിത വിപ്ലവം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ദെൻ രാസവളപ്രയോഗം, ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ്, ഇൻഡെക്സ് നമ്പേഴ്സ്, സൂചകാംഗം, കറണ്ട് ഇയർ, കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ നിലവിലെ വർഷം, ബേസ് ഇയർ എന്ന് വെച്ചാൽ അടിസ്ഥാന വർഷം. മൂന്നാമത്തത് സാർക്ക്, സാർക്ക് എന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്ന് പറയും, അതായത് ആഗോളതലത്തിൽ കുറച്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് സാർക്ക് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ബ്രിക്സ്, അതുപോലെ ആസിയാൻ, ആസിയാൻ കൺട്രീസ്, ബ്രിക്സ്, സാർക്ക്, ഇതാണ് ഇതിൻ്റെ മാച്ച് എന്ന് പറയുന്നത്. ദെൻ പേഴ്സണൽ ഇൻ്റർവ്യൂ, വ്യക്തിഗത അഭിമുഖം, അതുപോലെ മെയിൽ ദ ക്വസ്റ്റ്യനെയർ, തപാൽ വഴിയുള്ള ചോദ്യാവലി, ദെൻ ടെലഫോണിക് ഇൻ്റർവ്യൂ, ടെലഫോൺ ഇൻ്റർവ്യൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാച്ച്. ഇത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാമെന്നുള്ള ആൻസറാണ്. ദെൻ ലാസ്റ്റ് ലോറൻസ് കർവ്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ലോറൻസ് വക്രം, മാധ്യ വിചലനം, ദെൻ ചതുർത്ഥാംഗം, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത്. 5 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ആദ്യം അറിയാമെന്നുള്ളത് മാർക്ക് ചെയ്യുക, ദെൻ അറിഞ്ഞുകൂടാത്തതിലോട്ട് പിന്നീട് പോവുക. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് പഠിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയിട്ടാണ്. അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക.